രഞ്ജിത്തിന്റെ മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. കെ എസ് ഷാന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം കൊച്ചിയിൽ നിന്ന് അല്പസമയത്തിനകം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് സംസ്കാരം. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു, സനോജ് സുരേന്ദ്രൻ കൂടെയുണ്ട്. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, വിശദാംശങ്ങൾ ഏറ്റവും ഒടുവിലത്തെ അടക്കം ലഭ്യമാകേണ്ടതുണ്ട്. പക്ഷേ ആദ്യം ഈ സംഭവങ്ങളുടെ ഒരു സമഗ്ര ചിത്രം സംബന്ധിച്ച് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം എന്താണ്? അതായത് ആദ്യം ഷാനെ ബി ജെ പിക്കാർ കൊല്ലുന്നു, അതിൻ്റെ പ്രതികാര നടപടിയായിട്ട് ഈ SDPI പ്രവർത്തകർ ഈ BJP നേതാവിനെ വീട്ടിൽ കയറി കൊല്ലുന്നു. ഇങ്ങനെ പകരത്തിന് പകരം നടന്ന കൊലപാതകങ്ങളാണ് എന്നാണോ പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്? സനീഷ, അതിന് മുൻപ് തന്നെ ഇതിൻ്റെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്. അത് വയലാറിൽ നടന്ന RSS പ്രവർത്തകൻ നന്ദുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. അത് 10 മാസങ്ങൾക്ക് മുമ്പാണ് ആലപ്പുഴ വയലാറിൽ RSS പ്രവർത്തകൻ നന്ദു കൊല ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ആ സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് SDPI പ്രവർത്തകരായിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ആണ് ഇപ്പോൾ നടന്ന സംഭവങ്ങൾക്ക് ബന്ധമുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പോലീസ് നീങ്ങുന്നത്. മാത്രമല്ല, അന്ന് കൊല്ലപ്പെട്ട നന്ദു ഒരൊറ്റ നിമിഷം ശരണ്യ, ഞാൻ താങ്കളിലേക്ക്.